മണ്ഡല പൂജയോടനുബന്ധിച്ചുള്ള തങ്കയങ്കി ഘോഷയാത്രയെ സ്വീകരിക്കാൻ ശബരിമല ഒരുങ്ങി. നാളെയാണ് തങ്കയങ്കി സന്നിധാനത്ത് എത്തുക. ഘോഷയാത്രയോടനുബന്ധിച്ച് നാളെ പമ്പ മുതൽ സന്നിധാനം വരെ തീർത്ഥാടകർക്ക് നിയന്ത്രണം ഏർപ്പെടുത്തും. മണ്ഡല പൂജയ്ക്ക് ശബരീശിനെ ചാർത്താനുള്ള തങ്കയങ്കിയുമായി ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്നും പുറപ്പെട്ട ഘോഷയാത്ര നാളെ ശബരിമലയിലെത്തും. വിവിധയിടങ്ങളിലെ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി മുന്നേറുന്ന തങ്കയങ്കി ഘോഷയാത്ര നാളെ ഉച്ചയോടെയാണ് പമ്പയിലെത്തുക. വൈകിട്ട് ശരംകുത്തിയിലെത്തുമ്പോൾ തങ്കയങ്കിയെ ആചാരപൂർവ്വം സ്വീകരിച്ച് വാദ്യഘോഷങ്ങളുടെ അകമ്പടിയോടെ സന്നിധാനത്തേക്ക് കൊണ്ടുപോകും. തുടർന്ന് 6:30 തങ്കയങ്കി ചാർത്തിയുള്ള ദീപാരാധന നടക്കും. ഞായറാഴ്ചയാണ് മണ്ഡല പൂജ. തങ്കയങ്കി ഘോഷയാത്രയോടനുബന്ധിച്ച് നാളെ പമ്പ മുതൽ സന്നിധാനം വരെ തീർത്ഥാടകർക്ക് നിയന്ത്രണം ഏർപ്പെടുത്തുമെന്ന് ADGP കെ പത്മകുമാർ പറഞ്ഞു. ഉച്ചയ്ക്ക് 12:30 ശേഷം പമ്പയിൽ നിന്ന് അയ്യപ്പന്മാരെ സന്നിധാനത്തേക്ക് കടത്തിവിടുന്നല്ല, കാരണം ഈ തങ്കയങ്കിയുടെ കൂടെ ഒരു ട്രെയിലായിട്ട് വരാതിരിക്കാൻ വേണ്ടിയാണ്. തങ്കയങ്കി മരക്കൂട്ടത്തിൽ എത്തിയതിനു ശേഷം മാത്രമേ പമ്പയിൽ നിന്ന് അയ്യപ്പന്മാരെ കടത്തിവിടുകയുള്ളൂ. അതുപോലെ തങ്കയങ്കി 18-ാം പടി കയറി സോപാനത്തെത്തിയതിനു ശേഷം മാത്രമേ മരക്കൂട്ടത്തിൽ നിന്ന് അയ്യപ്പന്മാരെ ഇങ്ങോട്ട് വിടുകയുള്ളൂ. മണ്ഡല പൂജയെടുത്തതോടെ തീർത്ഥാടകരുടെ തിരക്ക് വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ സന്നിധാനത്ത് കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥരെ നിയോഗിച്ചതായും അദ്ദേഹം അറിയിച്ചു. പുറമെ ദ്രുതകർമ്മസേനയും ദുരന്ത നിവാരണ സേനയും ഇന്ത്യൻ റിസർവ് ബറ്റാലിയനും ശബരിമലയിൽ സുരക്ഷാ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ സന്നിധാനം.